ചാനലുകളിലെ അന്ത്യചർച്ചകളിൽ ന്യായീകരണ തൊഴിലാളിയായി രംഗം കൊഴുപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടമേ അങ്ങയുടെ പേരിൽ അങ്ങേക്ക് പ്രസിഡന്റാകാൻ ഈ പണിയൊക്കെ ചെയ്തെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുപോയി. അന്ത്യചർച്ചകളിൽ കോട്ടിട്ട ജഡ്ജിയായി എല്ലാത്തിനെയും വിമർശിക്കുന്ന താങ്കൾ ഇതിനെക്കുറിച്ച് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. താങ്കൾക്ക് അല്പമെങ്കിലും ഉൾപ്പുണ്ടെന്നാണ് കരുതിയിരുന്നത്, പക്ഷേ അതില്ലെന്ന് ഇതോടെ മനസ്സിലായി. അങ്ങറിഞ്ഞോ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച കേസിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട സ്വദേശി വികാസ് കൃഷ്ണനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണം നാലായി. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിൽ മൂന്ന് നേതാക്കളെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കളായ ഏഴംകുളം, അർഗാലിൽ പടിഞ്ഞാറ്, അഭയം വീട്ടിൽ അഭി വിക്രമൻ, ഏഴംകുളം, തൊടുവക്കാട്, പള്ളിക്കുന്നുകുഴിയിൽ ബിനിൽ ബിനു, ഫെനി നൈനാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ അടുത്ത അനുയായികളാണ് ഇവരെല്ലാം. ഫെനി രാഹുലിൻ്റെ സോഷ്യൽ മീഡിയ ടീം അംഗമാണ്. ബിനിൽ കെ എസ് യു മണ്ഡലം പ്രസിഡന്റും അഭി വിക്രമൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കേരള ബാങ്ക് പത്തനംതിട്ട ശാഖ ജീവനക്കാരനുമാണ്. മൂവരുടെയും വീടുകളിൽ ചൊവ്വാഴ്ച പുലർച്ചെ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പും ഫോണുകളുമെല്ലാം പിടിച്ചെടുത്തു. ഇവയിൽ നിന്നെല്ലാം നശിപ്പിച്ച തെളിവുകൾ സൈബർ പോലീസ് വീണ്ടെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന മാതൃകയിലുള്ള വോട്ടർ ഐ ഡി കാർഡുകൾ, ഇത് തയ്യാറാക്കാനായി സൂക്ഷിച്ച നിരവധി പേരുടെ ചിത്രങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ തെളിവുകളായി ഇവരുടെ ലാപ്ടോപ്പുകളിൽ നിന്നും ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ നിയന്ത്രണത്തിൽ അടൂർ കേന്ദ്രീകരിച്ചാണ് വ്യാജ കാർഡ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിച്ചതെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയത്. രാഹുലിൻ്റെ പറക്കോട്ടയും കടമ്പനാട്ടയും ബ്യൂട്ടി പാർലറുകൾ ഇതിന് മറയാക്കിയ വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാഹുലിനൊപ്പം നിൽക്കുന്ന ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോലീസ് നിരീക്ഷണത്തിലാണ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടപടി പുരോഗമിക്കുന്ന അവസരങ്ങളിലെല്ലാം രാഹുൽ അടൂരിൽ തമ്പടിച്ചത് വ്യാജ കാർഡ് നിർമ്മാണത്തിനായിരുന്നെന്നും ഒപ്പം നിൽക്കുന്ന നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്നും ഐ ഗ്രൂപ്പ് ആരോപിച്ചു. പോലീസ് അന്വേഷണത്തിൽ ഇതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞു. പോലീസിൻ്റെ ഏത് അന്വേഷണമായും സഹകരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ഇയാൾക്കെതിരെ തെളിവുകൾ പലതും പുറത്തു വരുന്നുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി കള്ളവോട്ട് ചെയ്തുവെന്ന ആക്ഷേപം കൊല്ലം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിലും പുകയുന്നു. 63 വയസ്സുള്ള DCC ജനറൽ സെക്രട്ടറി പത്തനാപുരം സ്വദേശി ഷേഖ് പരീദ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. എ ഗ്രൂപ്പുകാരനായ പരീദ് മുൻ പഞ്ചായത്ത് അംഗമാണ്. ഇതോടെ മറ്റു ഗ്രൂപ്പുകാരും തെരഞ്ഞെടുപ്പിലെ തിരിമറി പുറത്തു കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടിക ഗ്രൂപ്പുകൾ മാറി മാറി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് സ്വകാര്യ ചാനലിൽ വന്ന വാർത്തയിൽ മുഖം കാണിക്കാതെയും പേര് വെളിപ്പെടുത്താതെയും സംസാരിച്ചയാളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നു. 5000 വ്യാജ കാർഡ് പത്തനാപുരം കേന്ദ്രീകരിച്ച് നിർമ്മിച്ചിട്ടുണ്ടെന്ന വിവരവും പോലീസ് ഗൗരവമായാണ് എടുത്തിട്ടുള്ളത്. വ്യാജ കാർഡുകളുടെ ചിത്രങ്ങളും ഇതിനിടെ പുറത്തു വന്നു. ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അതേസമയം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ വെളിപ്പെടുത്തലുകൾ KPCC DCC നേതൃത്വത്തിനും തലവേദനയായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമാന്തരമായി അന്വേഷണം നടത്തി വരികയാണ്. ധാരാളം കള്ളവോട്ട് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് അവർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.